എല്ലാവർക്കും നമസ്കാരം. ഹയർ സെക്കൻഡറി നാഷണൽ സർവീസ് സ്കീം മനസ്സ് സർഗോത്സവം യൂണിറ്റ് തലത്തിൽ, അതുപോലെ തന്നെ ക്ലസ്റ്റർ ലെവലിൽ, ജില്ലാതലത്തിൽ, സംസ്ഥാന തലത്തിലാണ് മത്സരങ്ങൾ നടത്തപ്പെടുന്നത്. യൂണിറ്റ് ലെവൽ ഉള്ള മത്സരങ്ങളെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നടക്കേണ്ടത് ക്ലസ്റ്റർ ലെവലിലും ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലുമാണ് മത്സരങ്ങൾ നടക്കേണ്ടത്. അതിനുവേണ്ടി നമ്മളുടെ എൻട്രീസ്, പാർട്ടിസിപ്പൻസിൻ്റെ എൻട്രീസ്, അതിൻ്റെ ഫയലുകൾ, അല്ലെങ്കിൽ യൂട്യൂബിൻ്റെ ലിങ്ക്, PDF, ഇവയെല്ലാം ഗൂഗിൾ ക്ലാസ് റൂം എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലൂടെയാണ് വിലയിരുത്തുന്നത്. അപ്പോൾ ആദ്യം ജഡ്ജസ് ചെയ്യേണ്ടത് ഗൂഗിൾ ക്ലാസ് റൂം എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഫോണിൽ ഇൻസ്റ്റോൾ ചെയ്യണം. അതിനുവേണ്ടി പ്ലേ സ്റ്റോർ എന്ന് പറയുന്ന ആപ്ലിക്കേഷനിൽ കയറിയിട്ട് ഗൂഗിൾ ക്ലാസ് റൂം എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുമ്പോൾ ലഭിക്കുന്ന ആപ്പാണ് ഈ ഗൂഗിൾ ക്ലാസ് റൂം എന്ന് പറയുന്നത്. ഇൻസ്റ്റോൾ ചെയ്യണം. ഇതിപ്പോൾ ഇവിടെ ഇൻസ്റ്റോൾ ചെയ്തിട്ടുണ്ട്. ഇത് ഇൻസ്റ്റോൾ ചെയ്തതിന് ശേഷം ആണ് നമ്മൾ ഈ ഗൂഗിൾ ക്ലാസ് റൂമിൽ കയറി വിലയിരുത്തേണ്ടത്. അപ്പോൾ അതിനകത്ത് ആദ്യം PSC മാർ, അല്ലെങ്കിൽ ക്ലസ്റ്റർ കൺവീനർമാർ, എല്ലാ ജഡ്ജസിനെയും അവരുടെ ഇനങ്ങളിലേക്ക്, അവരുടെ ഇനങ്ങൾ ഏതാണോ, ഇപ്പോൾ മൊബൈൽ ഫോട്ടോഗ്രാഫി, അല്ലെങ്കിൽ കഥാരചന, കവിതാരചന, അങ്ങനെയുള്ള ഏതാണ് ഐറ്റമെങ്കിൽ ആ ഐറ്റത്തിൻ്റെ ഗൂഗിൾ ക്ലാസ് റൂമിലേക്ക് അവരെ നേരത്തെ തന്നെ ആഡ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമുക്കിങ്ങനെ കാണാൻ സാധിക്കുന്നത്, ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു ഡെമോ പോലെ ഞാൻ ചെയ്തിട്ടുണ്ട്, മൊബൈൽ ഫോട്ടോഗ്രാഫി, നാടൻ പാട്ട്, കഥാരചന. അപ്പോൾ ഒരു ജഡ്ജിന് ഈ മൂന്ന് ഐറ്റമാണ് തന്നിട്ടുള്ളെങ്കിൽ, കിട്ടിയിട്ടുള്ളെങ്കിൽ, അവരെ ആഡ് ചെയ്യുന്ന സമയത്ത് ടീച്ചർ എന്നും ഗ്രൂപ്പ്, അതുപോലെ തന്നെ സ്റ്റുഡൻറ്റ് എന്നുള്ള രണ്ട് കാറ്റഗറിയാണുള്ളത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ, ഇതിനകത്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ക്ലാസ് വർക്കെന്നും പീപ്പിൾ എന്ന് പറയുന്ന രണ്ട് ഓപ്ഷനുകൾ അല്ലെങ്കിൽ കീകൾ കൊണ്ട് കാണാൻ സാധിക്കും. അതിൽ പീപ്പിളിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത സമയത്ത് നമ്മുടെ ടീച്ചേഴ്സ്, അതുപോലെ തന്നെ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞ രണ്ട് പേര്, രണ്ട് സെക്ഷനായിട്ടാണ് ഉള്ളത്. ജഡ്ജസിനെ ആഡ് ചെയ്യുന്നത് ഇവിടെ ടീച്ചേഴ്സ് എന്ന് പറയുന്ന ആ ഓപ്ഷനിലായിരിക്കും, ടീച്ചേഴ്സായിട്ടായിരിക്കും ആഡ് ചെയ്യുന്നത്. എങ്കിൽ മാത്രമേ ഈ പറയുന്ന സ്റ്റുഡൻസിൻ്റെ അല്ലെ പാർട്ടിസിപ്പൻസിൻ്റെ എൻട്രീസ്, ഫയലുകൾ, അല്ലെങ്കിൽ യൂട്യൂബ് ലിങ്ക് കാണുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ടീച്ചേഴ്സിൻ്റെ ആ ഒരു കാറ്റഗറിയിലാണ് ജഡ്ജസ് എല്ലാം വന്നിട്ടുള്ളതെന്ന് ആദ്യം തന്നെ നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. അതിനുശേഷം ഓരോ എൻട്രീസും അല്ലെങ്കിൽ ക്ലാസ് വർക്ക് എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ നോക്കേണ്ടത്, അല്ലെങ്കിൽ വിലയിരുത്തേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി ഇപ്പോൾ ഇവിടെ രണ്ട് സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ രണ്ട് പാർട്ടിസിപ്പൻസാണ് മൊബൈൽ ഫോട്ടോഗ്രാഫിയിൽ അവരുടെ എൻട്രീസ് അയച്ചിട്ടുള്ളത്. അത് ഇത് രണ്ടുപേരുമാണ്, രണ്ടുപേരും എൻട്രീസ് അയച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഡെമോ ആയിട്ട് ചെയ്ത രണ്ട് ഇമെയിൽ അഡ്രസ്സുകൾ വെച്ച് ചെയ്തതാണ്. അപ്പോൾ അവർ എൻട്രി നടത്തിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ വിലയിരുത്തുന്നത് ക്ലാസ് വർക്ക് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിൽ, ക്ലാസ് വർക്ക് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്യണം. ക്ലാസ് വർക്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് മൊബൈൽ ഫോട്ടോഗ്രാഫിയിൽ അപ്ലോഡ് പിക്ചർ എന്നാണ് കാണിക്കുന്നത്, അപ്ലോഡ് പിക്ചർ. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ആ എൻട്രീസ് ഹാൻഡഡ് ഇൻ, അതുപോലെ അസൈൻഡ്, ഹാൻഡഡ് ഇൻ എന്ന് പറയുന്ന നമുക്ക് ലഭിച്ചിരിക്കുന്നു, നമുക്ക് വിലയിരുത്താൻ വേണ്ടി നമ്മളെ ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അസൈൻഡ് എന്നുള്ളത് അവർ അസൈൻ ചെയ്യുന്നത്, അത് ഹാൻഡ് ഇൻ ചെയ്യുന്നതിന് മുമ്പുള്ള അസൈൻഡ്. അപ്പോൾ ചില ആൾക്കാർ അസൈൻ ചെയ്തിട്ടില്ലെങ്കിൽ ഹാൻഡ് ഇൻ എന്നുള്ള ഓപ്ഷൻ അവിടെ വന്നിരിക്കണം. അപ്പോൾ ഇത് രണ്ടുപേരും ഹാൻഡ് ഇൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ആളുടെ എടുക്കുകയാണ്. ആദ്യത്തെ ആൾ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേന് അത് ഓപ്പണായി വരുന്നു. ഇവിടെ ഇപ്പോൾ ഒരു പിക്ചറാണ് വന്നിരിക്കുന്നത്. പിക്ചർ നമുക്ക് കാണുവാൻ വേണ്ടി ഇതിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു, ഓപ്പൺ ആവുന്നു. ആ പിക്ചർ നമ്മൾ കാണുന്നു. ഈ പിക്ചർ നമുക്ക് എഡിറ്റ് ചെയ്യാനൊക്കെ പറ്റും, പക്ഷേ നമുക്കിപ്പോൾ എഡിറ്റ് ചെയ്യേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. നമ്മൾ പരീക്ഷ പേപ്പറൊക്കെ നോക്കുന്ന സമയത്ത് ഇതുപോലെ തന്നെ വരുന്നത് നമുക്ക് ടിക്ക് മാർക്കൊക്കെ കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ അത് തൽക്കാലം നമ്മളിവിടെ പറയുന്നില്ല. അതുകൊണ്ട് ഇവിടെ ഒരു ഓപ്ഷനുണ്ട്, ഈ പറയുന്ന ഒരു എഡിറ്റ് ഓപ്ഷനുണ്ട്. അപ്പോൾ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ എഡിറ്റ് ചെയ്യുന്ന ആ സമയത്ത് തന്നെ ആ കുട്ടിക്ക് ഇത് എഡിറ്റഡ് ആയെന്നുള്ളത് കാണാൻ പറ്റും. അപ്പോൾ നമുക്കിവിടെ എഡിറ്റഡ് എന്ന് പറയുന്ന എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിൻ്റെ വിലയിരുത്താൻ പറ്റും. നോക്കിയാൽ മതി. നോക്കിക്കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ ബാക്കിലേക്ക് പോയിട്ട്, ഇപ്പോൾ നമ്മളിത് ഓപ്പൺ ആക്കിയിട്ട് ബാക്കിലേക്ക് പോകുന്നത്, ഇതിപ്പോൾ എഡിറ്റ് ചെയ്തതിൻ്റെ ഓപ്ഷനാണ് ഈ പറഞ്ഞ പെൻ ടൂളൊക്കെ വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ ബാക്കിലേക്ക് പോകുന്നത്, ഇവിടെ നമ്മൾ ബാക്കിലേക്ക് പോകുന്നൊരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്, ആരോ മാർക്കുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിലേക്ക് പോകുന്നു. ബാക്കിലേക്ക് പോയി കഴിഞ്ഞിട്ട്
ഇവിടെ തൊട്ട് മുകളിൽ ഈ ആഡ് മാർക്ക് എന്ന് പറഞ്ഞാൽ ഹൺഡ്രഡിലാണ് മാർക്ക് ഇടേണ്ടത്. ഹൺഡ്രഡിൽ ഒരു മാർക്ക് നമ്മൾ വിലയിരുത്തിയതിന് ശേഷം ഇവിടെ ടൈപ്പ് ചെയ്യുന്നു. ഇപ്പോൾ ഞാൻ 56 അല്ല 55 എന്ന് അടിച്ചു. ഇവിടെ മുകളിൽ കാണാൻ സാധിക്കുന്നത് റിട്ടേൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. പക്ഷേ ആ റിട്ടേൺ എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ മാർക്ക് കുട്ടിക്ക് കാണുവാൻ സാധിക്കുന്ന രീതിയിലേക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ അതിപ്പോൾ ചെയ്യണമെന്ന് നിർബന്ധമില്ല. റിട്ടേൺ അടിക്കുന്നത് PSCമാരോ അല്ലെങ്കിൽ ക്ലസ്റ്റർ മീഡിയ സെല്ലിൻ്റെ കൺവീനർമാരോ ചെയ്തുകൊള്ളും. അതുകൊണ്ട് ഇവിടെ മാർക്ക് എൻട്രി ചെയ്താൽ മാത്രം മതി ജഡ്ജസ് ചെയ്യേണ്ടത്. ഇനി ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ മാർക്ക് അവിടെ സേവ് ആയിട്ട് കിടക്കുന്നത് കാണാൻ സാധിക്കും. ഇപ്പോൾ നോക്കി ഇവിടെ ഈ മാർക്ക് 55 എന്ന് കൊടുത്തിരിക്കുന്ന മാർക്ക് ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് സേവ് ആയി കിടക്കുന്നത് കാണാൻ പറ്റും. റിട്ടേൺ അടിക്കുമ്പോൾ മാത്രമേ ആ സ്റ്റുഡൻറ്റിന് അത് ലഭിക്കത്തുള്ളൂ. ഇതേപോലെ തന്നെ മറ്റുള്ള ആളുടെയും നമ്മൾ ജഡ്ജ് ചെയ്തിട്ട് മാർക്ക് ഇവിടെ എൻട്രി ചെയ്യുന്നു. മാർക്ക് എൻട്രി ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെയും മാർക്ക് ഡ്രാഫ്റ്റായിട്ട് സേവ് ചെയ്തിട്ട് കാണാൻ പറ്റും. ഇത്രയാണ് ഈ ഇതിൻ്റെ വിലയിരുത്തുന്നതിൻ്റെ ഒരു രീതി.